അങ്ങനെ എവിടെങ്കിലും ഇരുന്ന് ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്ലാറ്റ്ഫോമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു കടലാസ് വിരിച്ച് ബാഗ് തലക്ക് വെച്ചിട്ട് ഒരു മുസ്ലിയാർ കിടക്കുന്നുണ്ട്. കിടന്നുറങ്ങുകയാണ്. ആരാണ് ഇവിടെ കിടക്കുന്നത് എന്ന് ഞാൻ പോയി നോക്കുന്ന അവസരത്തിൽ സുഹൃത്തുക്കളെ, അത് മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാരായിരുന്നു. രാവിലെ സുബൈ നിസ്കരിച്ച് അദ്ദേഹം ദർസിനിരിക്കുമ്പോൾ ആകപ്പാടെ ഉറങ്ങാൻ ഒരു പറഞ്ഞൊരു സമയം കിട്ടിയത് ആ സ്ഥലത്ത് കടലാസ് വിരിച്ചിട്ട് ഉറങ്ങിയിട്ട് ഉറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 1973 കാലത്തിൻ്റെ ഞാൻ പൂണത്തെ സ്ഥലത്ത് ദർസ് നടത്തുമ്പോൾ അതിനടുത്ത വാകയാട് മുജാഹിദികളുടെ വലിയൊരു ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. ആളുകൾ കുറവാണെങ്കിലും അതൊരു വലിയ ശക്തിയായി അവർ കാണിച്ചപ്പോൾ അവരുടെ ബഹുമാനപ്പെട്ട സ്ഥാപനം ക്ഷണിച്ചു കൊണ്ടുവരണം, അവർക്ക് മറുപടി പറയണമെന്ന് തീരുമാനിച്ചു. അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെയധികം സമയം വിഷയങ്ങൾ അവതരിപ്പിച്ച് സുന്നത്തിന് അടിവരയിട്ട് അടി ഉറപ്പിച്ച് അവിടുത്തെ ആളുകൾക്കൊക്കെ ആവേശം നൽകി. അത് കഴിയുമ്പം കുറേയധികം സമയം സമയമായിരുന്നു. അന്ന് വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ അടുത്തൊരു വീട്ടിൽ ഞങ്ങൾക്ക് ഉറങ്ങേണ്ടി വന്നു. ഒരു ബെഞ്ചമ്മേൽ പായ വിരിച്ച് തൻ്റെ കയ്യിലുള്ള ആ ബാഗ് തലക്കി വെച്ച് കുറഞ്ഞ സമയം കിടന്നുറങ്ങി. നേരം പുഴുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് എത്തി കാസർഗോട്ടേക്ക് പോകാൻ വേണ്ടി ഉണർന്ന് ഞങ്ങൾ കുറേ മൈലുകളോളം നടന്ന് നടുകൊണ്ട് വരെത്തി. മഹാനകളും ഞങ്ങൾ പിരിഞ്ഞുപോയി. പുത്തൂർപ്പാടത്തെ പഴയ മദ്രസ വഹാബികൾ പിടിച്ചടക്കി വഹാബിവൽക്കരിക്കപ്പെട്ടിരുന്നു. ശൈഖൂന പുത്തൂർപ്പാടം പള്ളിയിൽ നിന്നും അവരെ ഓടിച്ചതുപോലെ മദ്രസയിൽ നിന്നും അകറ്റി നിർത്തി പൂർണ്ണമായും സുന്നിവൽക്കരിച്ചു. മഹിതമായ ഒരു കുടുംബ പശ്ചാത്തലവും പ്രഗത്ഭമതികളായ ഗുരുനാഥന്മാരുടെ പരിചരണവും ശിഷ്യത്വവും ഉപരി സൂചിപ്പിച്ച ഉദാത്തമായ ഗുണശീലഭാവങ്ങളും നിഷ്കപടമായ ജീവിതവും ഒത്തിണങ്ങിയ ശൈഖൂന ഉഖ്രവിയായ ഒരു പണ്ഡിതന്റെ വിശേഷണങ്ങളൊത്ത മഹാനുഭാവനായിരുന്നു. അതിനാൽ തന്നെ അതിന്റെ പ്രഭാവങ്ങളും ശൈഖൂനയിൽ നിന്ന് പ്രസരിച്ചിട്ടുണ്ട്. ശൈഖൂനായുടെ ദൗത്യനിർവഹണത്തിന്റെ അപങ്കരമായ തുടർച്ചയ്ക്ക് സഹായകരമായ മേഖലകളിലെല്ലാം ജീവിതകാലത്തും ശേഷവും ചില അത്ഭുതങ്ങൾ പ്രകടമായിട്ടുണ്ട്. ശാരീരികമായ രോഗത്തിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ പ്രകടമാവാത്ത കാലത്ത് തന്നെ ചെറിയ തലമുറയെ മഹാനവർകൾ ഉപദേശിക്കുന്നതിങ്ങനെ: പ്രധാനമായും ഞങ്ങളോട് അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വഴിമാറിത്തരാൻ അടുത്തിരിക്കുന്നു. ഞാനത് ഹസൻ മുസ്ലിയാരുടെ കറാമത്തായി മനസ്സിലാക്കുകയാണ്. കാരണം അന്ന് പ്രത്യേകമായ രോഗങ്ങളൊന്നും ഇല്ല കാഴ്ചയിൽ, എന്നാൽ കൂടുതൽ വയസ്സുമായിട്ടില്ല. അന്ന് പറയുന്നത് അത് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഉസ്താദുമാർ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ അവരെല്ലാം നിസ്വാർത്ഥരും നിഷ്കളങ്കരും നമ്മളെക്കാൾ ഇൽമുള്ളവരും അള്ളാഹുവിനെക്കുറിച്ച് ഭയമുള്ളവരും ആയിരുന്നു. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും അടിത്തറ അവരാണ്. അവർ സ്വീകരിച്ച് പോരാത്ത ഒരു കാര്യം, അവർ തള്ളിക്കളഞ്ഞൊരു കാര്യം നാം മറ്റ് കിതാബുകളിൽ കണ്ടു എന്നിരിക്കട്ടെ, എങ്കിൽ അത് കാണാത്തവരല്ല അവർ. ഈ കണ്ടതിന് ഉള്ള മറുപടി അവരെ കയ്യിലുണ്ട്. അവരുടെ വഴിവിട്ട് ആ കണ്ടതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. രണ്ടാമത്തതിൻ്റെ നേരെ ബിൽ അക്സ് പറഞ്ഞു, അവരെല്ലാം ചെയ്തു പോകുന്നൊരു കാര്യം നാം ഫിഖ്ഹിൻ്റെയോ മറ്റോ ഗ്രന്ഥങ്ങളിൽ കണ്ടില്ലെന്ന് വെച്ച് അത് ഒഴിവാക്കാനും പാടില്ല. അവർക്ക് നാം കാണാത്ത രേഖ അവരുടെ കയ്യിൽ ധാരാളം ഉണ്ടാകും. പാലക്കാട് ജന്നത്തുൽ ഉലൂം എന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി. അതിനു മുമ്പെല്ലാം പള്ളി ദർസുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് ദർസുകളിൽ ദർസ് നടത്തിയിട്ടുണ്ട്. ശേഷം പാലക്കാട് അഖിലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനമില്ലാത്ത മേഖലയാണ്, എന്നല്ല ഇസ്ലാം എന്നത് കേൾക്കുക പോലും ചെയ്യാത്ത പല ഗ്രാമങ്ങളും അവിടെയുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് പാലക്കാട്ടേക്ക് നീങ്ങാം, അവിടെ ചെന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം നടത്താമെന്ന തീരുമാനവുമായി മഹാനവകൾ പോയി. അങ്ങനെ അവിടെ ചെന്ന് താമസമാക്കി ഉമർ ഹാജി
ഇങ്ങനെ തുടങ്ങിയ ആളുകളുടെ സഹായ സഹകരണത്തോടെ പാലക്കാട് ജില്ല മുഴുക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തി ഉണ്ടാക്കി തീർക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് മർഹൂം ഹസൻ മുസ്ലിയാറാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവിടുന്ന് ഉണ്ടാക്കിയ സ്ഥാപനമായിരുന്നു ജന്നത്തുല്ലുലൂം അറബിക് കോളേജ്. പക്ഷേ ഈ അടുത്ത കാലത്തായി ചില രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങൾ വഴി ആ സ്ഥാപനം അവർ പിടിച്ചെടുത്തു ഹസൻ മുസ്ലിയാറുടെ മരണശേഷം. ഹസൻ മുസ്ലിയാർ ജീവിക്കുന്ന കാലത്താണെങ്കിൽ ഒരു കുട്ടിക്കും അങ്ങോട്ട് അടുക്കാൻ തന്നെ കഴിയില്ല. മരണശേഷം കൃത്രിമ രേഖയുണ്ടാക്കി ചിലർ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ശേഷമാണ് മർഹൂം ഹസൻ മുസ്ലിയാറുടെ പേരിൽ തന്നെ തൻ്റെ സ്മാരകമായി ഹസനിയ എന്ന സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ ഇന്ന് ഹസനിയ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാറുണ്ടെങ്കിലും അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥാപനങ്ങൾ ഹസനിയയിൽ ഉണ്ട്. ഞാൻ കരുതുന്നു ഇത് ഇത്രയും എളുപ്പത്തിൽ ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെട്ടതും മർഹൂം ഹസൻ മുസ്ലിയാരുടെ കറാമത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ചില ആളുകളെക്കുറിച്ച് ശൈഖുന നടത്തിയ ദീർഘദർശനം പ്രവചന സ്വഭാവമുള്ളതായിരുന്നു. അതപ്പടി പുലർന്ന ചരിത്രമാണുള്ളത്. സുന്നി സംഘചലന രംഗത്ത് ഉയർന്നുവന്ന ചില തുടിപ്പുകളെ നീർക്കുമുളകളെ പോലെ അവിടുന്ന് ദീർഘദർശിച്ചിരുന്നു. അത്തരത്തിലൊന്നാണ് അൽ മുബാരക് വാരികയുടെ കഥ. അതിൻ്റെ ആദ്യ ലക്കം കണ്ടപ്പോൾ തന്നെ അതിരൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് ശൈഖുന പറഞ്ഞതും അതിൻ്റെ പുലർച്ചയും ബാപ്പുട്ടിദാരുമി വിവരിക്കുന്നു. അൽ മുബാറക് എന്ന നല്ല നാമത്തിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രചരണം നടത്തിയിട്ട് ഒരു പത്രം ഇറങ്ങാൻ പോകുന്നു എന്ന് പെരുമ്പറയടിച്ച് മാസങ്ങളോളം കാത്തിരുന്ന് കിട്ടിയ പത്രത്തിൻ്റെ ആദ്യത്തെ കോപ്പിയുടെ ആദ്യത്തെ പേജിൽ ആദ്യം വായിക്കുന്ന വാക്കെന്താണ്? ഒന്നാമത്തെ ഹെഡിങ്, ഭൗതികതയ്ക്ക് ഇസ്ലാം വഴിമാറില്ല. ഇതാണ് ആദ്യത്തെ ഹെഡിങ്. അപ്പോൾ ഉസ്താദ് പറയുന്നത് ഇതാണ്, ഭൗതികം എന്ന വാക്കുകൊണ്ടല്ലേ തുടങ്ങിയത്, ഇസ്ലാം ഭൗതികതയ്ക്ക് വഴിമാറില്ല എന്നാകണമായിരുന്നു, ഇസ്ലാം തലക്കലാകണമായിരുന്നു. ഭൗതികം എന്ന വാക്ക് ആദ്യമായതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഭൗതികതയുടെ പേരിൽ ആ പത്രം തകർന്നു തരിപ്പണമാകും. സ്വന്തം പുത്രന്റെ കാര്യത്തിൽ അവിടുന്ന് കാണിച്ച ശുഷ്കാന്തി ദീർഘവീക്ഷണപരമായിരുന്നുവെന്ന് കാണാം. വളരെ ചെറുപ്പത്തിലെ കാസർഗോഡ് കൊണ്ടുപോയി കൂടെ നിർത്തി ചില അടിസ്ഥാന പാഠപരിശീലനങ്ങൾ നൽകിയിരുന്നു. പിതാവിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ച് അത് മാതൃകയാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മകൻ മുഹമ്മദ് കോയ സഖാഫി. പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കളോടും കുടുംബത്തോടും വലിയ ലാളനയും സ്നേഹവുമുള്ള ആളായിരുന്നു. അതിന് കൂടുതൽ ലാളിക്കാനും